വിശാലിനി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞത് ആരാ വിശ്വസിക്കുന്നത്? അയ്യോ, എന്നെ വിശ്വസിക്കുന്ന കാര്യമില്ല, ഞാൻ പറയാൻ വന്നത്. നീ വന്നിട്ടല്ലേ പറയാൻ പോകുന്നത്. ഇത് വെച്ചില്ലെങ്കിൽ ഇവൻ എന്നെ പറയാൻ സമ്മതിക്കൂല. നീ വന്നിട്ടെന്താ പറയാൻ പോകുന്നത്? പോയാ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. എന്നാ നീ പറഞ്ഞിട്ട് പോ. വേണ്ട, പോയിട്ട് വന്നിട്ട് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ആ കത്തി എന്റെ കഴുത്തേട്ട് കയറ്റിക്കോ, അതാ ഇതിലും ഭേദം. ചേട്ടാ, വേറൊന്നുമല്ല, എനിക്കൊരു ഡൂപ്പുണ്ട്. നിനക്ക് ഡൂപ്പാ? നീ ഒരു സൂപ്പർ സ്റ്റാറാ ഡൂപ്പിന്. അല്ലെന്ന്, എനിക്കൊരു അരപ്പനുണ്ടെന്ന്. കരപ്പനോ? കരപ്പനല്ല, എന്നെ പോലെ എന്നെ വേറൊരാളുണ്ടെന്ന്. അത് അരപ്പനല്ല, അപരൻ. അപരൻ അപരൻ അപരൻ. നിനക്ക് ഡ്യൂപ്പ് ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ പിഷു, ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോ എന്നെ പോലെ എന്നെ ഒരുത്തു നിൽക്കണു. ഞാൻ തന്നെ ഞാനാണോന്ന് സംശയിച്ചു പോയില്ലേ? ഞാൻ നേരെ അവന്റെ അടുത്ത് എന്ന് ചോദിച്ചു, നീ എന്താ മനോജ ഇവിടെയെന്ന്. അപ്പൊ അവൻ എന്റെ മുഖത്ത് ചോദിക്കുക, ഹാ മനോജ നീ എന്താ ഇവിടെയെന്ന്. ആ ചേട്ടാ, സത്യം പറഞ്ഞ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി, ഇതിലേതാ ഞാൻ. അപ്പൊ അവൻ പറയാ അവനാണ് ഞാൻ. ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ. ഇനി നിങ്ങൾ പറ, ഞാനല്ലേ ഞാൻ അതോ അവനാണോ ഞാൻ? മനോജേ, നീയാണ് നീ. അപ്പൊ അവനോ? അവനാണ് അവൻ. ഇതിന്റെ പേരില് നിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അടിയായി. അറിയോ എന്റെ പേരും പറഞ്ഞ് എന്തൊരു അടി ഉണ്ടാക്കുന്നത്? അവൻ എന്നെ ഇടിച്ചത് പിഷു 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 എന്നും പറഞ്ഞത്. സാധാരണ ഇടിക്കുമ്പോ ഡിഷും 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 എന്നല്ലേ പറയാറ്? അങ്ങനെയാണ് കേക്കേണ്ടത്. പക്ഷെ അവന്റെ ഫ്രണ്ടിന് പല്ലില്ലാത്തോണ്ട് ഏറ് ടിഷും ടിഷും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛനപ്പൊ പറയാ നിനക്ക് അബദ്ധം പറ്റിയതാന്ന്. ഹേ, അച്ഛനബദ്ധം പറ്റിയായിരിക്കുള്ളൂ. മുകേഷത്ത് ഭയങ്കര പ്രശ്നാ. അവൻ എന്റെ പേരിലാന്നും പറഞ്ഞ് എവിടെയും പോയി പരിപാടി നടത്തി പരിപാടി പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തല്ലില്ലേ? അല്ലെങ്കിൽ തല്ലാത്ത പോലെ. വേണ്ട, അവനൊരു വൃത്തികെട്ട സ്വഭാവമുള്ളവനാണെങ്കിലോ, ഏതെങ്കിലും വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ കേസ് എന്റെ തലയിലേക്ക് ഇടില്ലേ? എനിക്ക് അതല്ല പേടി, നീ ഒളിഞ്ഞു നോക്കിയിട്ട് ആ കേസ് അവന്റെ തലയിലോട്ട് പോകുമെന്നുള്ളൂ. വേണ്ട, ഇനി അവനിപ്പോ വല്ലോടത്തും പോയി ആത്മഹത്യ ചെയ്തു. അയ്യോ, എന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് കുടിച്ചിടല്ലേ? വേണ്ടോ, ഇരുട്ടത്തെങ്ങാനും എന്നെ കണ്ട പ്രേതാന്ന് പറഞ്ഞ അവര് പേടിച്ചില്ലേ? കണ്ടാലും ഒരു കോളെ. ഹലോ സുരേഷ്. നീ എന്നെ കണ്ടില്ലേ? ഇല്ല. എടാ, നീ നേരെ നോക്ക്, മുന്നിൽ എന്നെ കാണുന്നില്ലേ? ഇല്ല, മുകേഷ് ചേട്ടനിപ്പുണ്ട്, നിന്നെ കണ്ടില്ല. ഒന്ന് പോടാ അവിടുന്ന്. എടാ, ഞാൻ ബെഡായി ബംഗ്ലാവിന്റെ ഷൂട്ടിങ്ങിലാ. എടാ കള്ളാ, നുണ പറയല്ലേ. നീ നിന്റെ ഭാര്യയായ സിനിമാ തിയേറ്ററിലേക്ക് കയറുന്ന ഞാൻ കണ്ടോണ്ട് നിക്കല്ലടാ. അയ്യോ, എടാ ഞങ്ങൾ ഷൂട്ടിങ്ങിലാ, പിഷാരിട്ട് ഞങ്ങളുടെ ഷൂട്ടിങ്ങിലടാ. എനിക്കും കൂടി ടിക്കറ്റ് എടുത്തു തരേണ്ടി വരുന്ന കരുതി ചുമ്മാ നുണ പറയുന്നല്ലേ മോനെ. നീ ഭാര്യയുടെ തോള് കൈയിട്ട് അകത്തേക്ക് കയറുന്നു, ഞാൻ കാണുന്നുണ്ട്. മുകേഷേട്ടാ, എന്റെ ഭാര്യക്ക് വരെ ആളെ തെറ്റിപ്പോയി, അവള് ഞാനാന്ന് കരുതി അവന്റെ കൂടെ സിനിമയ്ക്ക് കയറിയേക്കണ്. എന്റെ പോന്നെ, ആ